നമസ്കാരം, സുമിയാണ് 92.7 ബിഗ് എഫ് എമ്മിൽ നിന്ന്. ഈ ഒരു വീഡിയോ ഇന്നലെ ഇടേണ്ടതായിരുന്നു, പക്ഷേ വേണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. കാരണം ഇട്ട് കഴിഞ്ഞിട്ട് വലിയ യാതൊരു പ്രയോജനമൊന്നുമില്ല, 10 പേര് കാണും. അതിന് പലരുടെ രീതിയിൽ, പ്രത്യേകിച്ച് പാർട്ടിക്കാരുടെ രീതിയിൽ എനിക്ക് ഒരുപാട് പൊങ്കാലകളും അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുന്ന എൻ്റെ കുടുംബക്കാരെ പറയുന്നൊരു കമൻറ്റ് ബോക്സ് നിറയ്ക്കാം എന്നുള്ളതല്ലാതെ എനിക്കൊന്നും ഉണ്ടാകുന്നുമില്ല. പക്ഷേ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു വിഭാഗമാണ് പ്രവാസികൾ. അത് കഴിഞ്ഞ പ്രളയ സമയത്തായാലും ഞങ്ങൾ 44 ലോഡുകളൊക്കെ കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 75-80% ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഈ കൊറോണ COVID-19 സമയത്ത് ഞങ്ങളെ ഏറെയധികം ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും കേസസ് വന്നുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ നല്ല വാക്കുകളുമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ നാട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വിഷമിച്ച് മെസ്സേജ് അയക്കുന്ന ഇഷ്ടംപോലെ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം. സംഭവം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങനെ തന്നെ പറയട്ടെ, അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരിൽ ഞാനുമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാർട്ടിക്കാരിയല്ല, അതുകൊണ്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ പാർട്ടിപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും മെസ്സേജ് ഇടരുത്, കമൻറ്റ് ഇടരുത്. ദയവ് ചെയ്ത് നിങ്ങൾ കാണണ്ടെങ്കിൽ കാണണ്ട. ഇത് ഞാൻ സംസാരിക്കുന്നത് പ്രവാസികളുടെ സങ്കടത്തിന് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരാശ്വാസം കിട്ടുമെങ്കിൽ അതിന് മാത്രമാണ്. പ്രവാസികൾ നാട്ടിലേക്ക് വരാൻ ആദ്യം കൊതിച്ചു ഈ ഒരു COVID-19 സമയത്ത്. ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്ത് COVID-19 ഒരുപാട് സ്പ്രെഡായപ്പോൾ അവരേറ്റവും അധികം നമ്മുടെ കേരളം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരിക്കുന്ന, ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഭരിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഇത്രയും സേഫ് ആയിട്ടുള്ള സോണിലേക്ക് വരാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അവരുടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. പിന്നീട് അവരുടെ പണി പോയി, അവർക്ക് കാശില്ലാതായി. നാട്ടിലേക്ക് അവർ അവിടെ ചെന്ന് സ്വപ്നതുല്യമായിട്ട് ഇവിടെ ഉണ്ടാക്കിയ വീട്ടിന് പൈസ അടയ്ക്കാൻ, ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വണ്ടികൾക്കുള്ള CC മുടങ്ങി തുടങ്ങി. പിന്നെ വീട്ടിൽ അമ്മയ്ക്കുള്ള ചെലവ്, ഭാര്യയുടെ അസുഖം അല്ലെങ്കിൽ മകളുടെ കല്യാണം പോലുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ളതെല്ലാം മുടങ്ങി. പിന്നീട് ജോലി വരെ പോയി തുടങ്ങിയൊരവസ്ഥയിൽ അവർ വീട്ടിൽ 2-3 മാസങ്ങളിരുന്ന് പ്രിയപ്പെട്ട പ്രവാസികൾ നാട്ടിലെത്താം എന്നുള്ളത് വളരെ റീസൻ്റായിട്ട് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഇവിടെ 2 ലക്ഷത്തോളം ക്വാറന്റീൻ സൗകര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശൈലജ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി എന്ന് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തിരിച്ചു വരൂ, സേഫ് ആയിട്ടുള്ളവർ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ, ഒട്ടും നിവൃത്തിയില്ല, വിസ കാലാവധി തീർന്നുപോയി, ഗർഭിണികൾ, ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളവർ, അസുഖങ്ങളുള്ളവരൊക്കെ ആദ്യം കയറി വരൂ, ബാക്കിയുള്ളവർ സേഫിലിരിക്കും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ എങ്കിലും അവിടെ ഒരു സങ്കടം വന്നത്, അവർ അവരുടെ സ്വന്തം ചിലവിൽ ടിക്കറ്റ് എടുത്താണ് വന്നത്. ശരി, പോട്ടെ, അങ്ങനെയെങ്കിലും അവർ വരാം എന്ന് വിചാരിച്ചു. ഒരു വിമാന സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരാം എന്ന് വിചാരിച്ചു വന്നു. മറ്റ് അതിർത്തികളിൽ നിന്ന് വരുന്ന ആൾക്കാരുമുണ്ട്, അവരെ ഉൾപ്പെടെയാണ് ഈ 2 ലക്ഷം ക്വാറന്റീൻ എന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞു. നമുക്കും പരിമിതികളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, സ്വന്തം കാശ് ചിലവാക്കി ഇല്ലാത്ത പൈസ കണ്ടവൻ്റെ എന്ന് മറിച്ചിട്ട് അവർ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത്, ഇരട്ടി ചാർജ് എടുത്ത് നാട്ടിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്ന ആൾക്കാരോട് ക്വാറന്റീൻ 7 ദിവസം, 14 എന്നുള്ളതായിരുന്നു, അത് വീണ്ടും 7 ആക്കി. ആ ക്വാറന്റീൻ, സർക്കാരിൻ്റെ ക്വാറന്റീനിലുള്ള 7 ദിവസത്തെ ചിലവുകൾ ഇപ്പൊ പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് നൽകി, 1 രൂപയെങ്കിലും തന്ന ആൾക്കാരെക്കുറിച്ച് ഒരുപാട് വലിയ ലിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോടിക്കണക്കിന് കാശ് എന്തിനാണ് അപ്പോൾ ഉപയോഗിക്കുന്നത്? അതിൽ കുറച്ച് പെർസെൻറ്റേജ് മതി, അവർക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഏതോ ഒരു നഴ്സ് സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അവർ പറയുന്നത് പ്രവാസികൾക്കല്ലേ അവരുടെ സങ്കടങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അവർ പറയുന്നത് അതാണ്, അവർക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതി, ആ ഭക്ഷണവും കൊടുത്ത് അവരെ അവരുടെ സർക്കാർ ചിലവിൽ ഒരു ക്വാറന്റൈൻ അല്ലേ അവർ ചോദിക്കുന്നത്, 7 ദിവസത്തെ കാര്യമുള്ളു. അപ്പോൾ 2 ലക്ഷം പേർക്കുണ്ടായിരുന്ന ആ ക്വാറന്റൈൻ സൗകര്യങ്ങൾ എവിടെ? അത് അവർ ചോദിക്കുന്ന ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഭയങ്കര സങ്കടം തോന്നുന്നു. ഞാൻ സത്യമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും നമ്മുടെ കേരള സർക്കാരിനോടും പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടോടുകൂടി സംസാരിക്കുകയാണ്. ഇത്രയും എന്തിനു നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം കൊണ്ട് കല ഉടയ്ക്കുന്നു എന്നാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്തു. ഈ കോൺഗ്രസിനും അതുപോലെ തന്നെ BJP-യുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി ചോദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനല്ലാതെ ചോദിക്കുകയാണ്, എന്തിനു പിന്നെ നമ്മൾ ഇത്രയും നാൾ ഇത്രയും നല്ല രീതിയിൽ ആളുകളെ നോക്കി? കാശില്ലാഞ്ഞിട്ട് തന്നെയാണോ? ശരിക്കും കാശില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഈ ദുരിതാശ്വാസത്തിലൊക്കെ വരുന്ന ഫണ്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് അവകാശമില്ലേ?
പ്രവാസികളോട് ഇത്രയ്ക്ക് ക്രൂരത കാണിക്കരുതെന്നുള്ള വലിയ അപേക്ഷയാണുള്ളത്. കാരണം അവർ പ്രളയസമയത്തൊക്കെ നമ്മൾ ചോദിക്കാതെ കാശെടുത്ത് അയച്ചു തന്നിട്ട് നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. അത് ദുരിതാശ്വാസ ഫണ്ടിലാകട്ടെ അല്ലാതെ ഞങ്ങൾക്കുൾപ്പെടെ ഒരുപാട് കാശ് തന്ന് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. ചോദിക്കുമ്പോൾ അത് ബെഡ്ഷീറ്റ് വേണം, അല്ലെങ്കിൽ ഇന്നത് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, സാനിറ്ററി നാപ്കിൻ വാങ്ങണം, ബ്ലീച്ചിങ് പൗഡർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനും വിക്കിയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവുകൾ ഇടുന്നുണ്ടായിരുന്നു, എല്ലാം അപ് ടു ഡേറ്റ് ആയിരുന്നു. അവരുടെ അക്കൗണ്ട് തന്നെ, കടക്കാരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇവരെ കൊണ്ട് കാശൊക്കെ അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പം അത്രയും നല്ല മനസ്സുള്ള പ്രവാസികൾ ഉള്ളവരല്ലാട്ടോ തരുന്നത്, ഇല്ലാത്തവരാണ് തരുന്നത്, ഇടത്തരക്കാരാണ് തരുന്നത്, വീട്ടിലയക്കുന്നതിൻ്റെ ഒരു ചെറിയ പങ്ക് മാറ്റി വെച്ചാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത്രയും നന്മയുള്ള മനസ്സുകളെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? പ്രവാസികളോട് കരുണ കാണിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ, ക്വാറന്റീനിലെ 7 ദിവസമെങ്കിലും അവരുടെ ചിലവ് വഹിക്കാൻ നമ്മുടെ സർക്കാരിന് പറ്റില്ലേ? പിന്നെ എന്തിനാ വാം വെൽക്കമിങ് അവർ ചെയ്തത്? അവർ അവിടെ കിടന്ന് ചാവുമായിരുന്നല്ലോ, എന്തിനാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ മാനസികമായിട്ട് കൊന്നൊടുക്കുന്നതെന്നൊരു അറിയാതെ സംശയം ചോദിച്ചു പോവുകയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഒത്തിരി വേദന തോന്നുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, അവരുടെ സങ്കടങ്ങൾ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, എന്താ നിങ്ങൾ ഇതിനെ എതിരെ പ്രതികരിക്കാതെ? ഇത് എതിരെ പ്രതികരിക്കുന്നതല്ല, അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കഞ്ഞിയും പയറും കൊടുത്തിട്ടാണെങ്കിലും നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരുന്ന കോടികളിൽ കുറച്ച് മാറ്റിവെച്ച് ഇവരൊന്ന് സംരക്ഷിച്ചൂടെ? ഈ സമയത്ത് ഇവരുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നു, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. കാശ് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് 1000 രൂപയാണെങ്കിലും അത് കൊടുമയല്ലേ? അങ്ങനെ ചെയ്യരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷയായിട്ട് പറയുന്നു, ടീച്ചറോടും. ടീച്ചറെ പൂർണ്ണ അർത്ഥത്തിലാണ് അമ്മ എന്ന സ്ഥാനത്ത് നിർത്തിയാണ് ഞങ്ങളിങ്ങനെ വിളിക്കുന്നത്. ഇതിൽ ഇടപെടണം. ഒരു കാരണവശാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ കയ്യിൽ നിന്ന് ക്വാറന്റീനിന് കഴിയാനായിട്ടുള്ള കാശ് വാങ്ങരുത്, പ്ലീസ്.